സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു റോഡ് കാണിക്കുന്നുണ്ട് അതിനുശേഷം ഫ്രിഡ്ജിൽ നിന്ന് ചോക്ലേറ്റും മറ്റും ഒക്കെ എടുത്തിട്ട് ഒരു പയ്യൻ അവിടെയൊക്കെ വൃത്തിയേടാക്കിയിട്ട് സോഫയിൽ കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ അമ്മ വന്നിട്ട് അവനെ നല്ല രീതിയിൽ വഴക്കു പറയുന്നുണ്ട് അന്നത്തെ ദിവസം മൊത്തം അവൻ അവിടുത്തെ പട്ടിക്കൂടിലാണ് കിടന്നുറങ്ങിയത് മറ്റൊന്നുമല്ലായിരുന്നു നമ്മുടെ നായകൻ ഒരു സ്വപ്നം കണ്ടിട്ട് എണീറ്റതായിരുന്നു അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു ഇതിലെ ഒരു ആക്ട്രസ് ആയിട്ടുള്ള നല്ല സുന്ദരി കുട്ടിയായിട്ടുള്ള പെണ്ണും പുള്ള ഇരുന്നിട്ട് മറ്റേ കോലുമുട്ടായി ചപ്പിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് അവൾ ആ ബുക്കും വായനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വീണ്ടും യാത്ര തുടരാനായിട്ട് പോവാണ് ഇവിടെ നമ്മുടെ നായകനായിട്ടുള്ള ആൾ ഹിച്ച് ഹൈക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആളായത് കൊണ്ട് തന്നെ അവൻ ലിഫ്റ്റിന് വേണ്ടിയിട്ട് വണ്ടികൾക്കൊക്കെ കൈ കാണിച്ചു കൊണ്ടിരിക്കുന്നതാണ് അപ്പോഴാണ് അവനൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടത് രണ്ട് കുട്ടികൾ അവിടെ ഒരു വീടിന്റെ ഫ്രണ്ടിൽ കളിക്കുന്നുണ്ട് ഇതൊക്കെ അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു പെണ്ണ് കാറുമായിട്ട് വന്നത് അങ്ങനെ ഇവൻ്റെ അടുത്ത് എവിടേക്കാണ് പോകുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ഞാൻ അടുത്തുള്ളൊരു സിറ്റിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവൾ പറയുന്നുണ്ട് ഞാനും ആ സിറ്റിയിലേക്കാണ് പോകുന്നത് നിങ്ങൾ വേണേൽ പോകുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ യാത്ര തുടങ്ങുകയാണ് അവർ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഒരു സീനിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി അവിടെ കിടക്കുന്നുണ്ട് ആ വണ്ടിയിൽ ഒരു രണ്ട് മൂന്ന് മൃതശരീരം കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ മീൻ പിടിക്കാനായിട്ട് പോയിട്ടുള്ള രണ്ട് കുട്ടികൾ തിരിച്ച് വന്നപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഒരു കിടക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ് ഇവരെങ്ങനെ യാത്ര തുടർന്നപ്പോൾ അവൾ പറയുന്നുണ്ട് വണ്ടിയിൽ പെട്രോൾ അടിക്കാനായിട്ട് അടുത്തുള്ള പെട്രോൾ സ്റ്റേഷനിലൊക്കെ കയറാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു പെട്രോൾ സ്റ്റേഷനിൽ ഇവർ കയറണം ഇവളെങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പെട്രോളും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ടുള്ള പുറപ്പാടിലാണ് എന്നിട്ട് ഇവൻ്റെ അടുത്തിട്ട് തിരിച്ച് വന്നിട്ട് ഇവൾ ചോദിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പുറത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങുന്നുണ്ട് ഇവിടെ ആ ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ കുറേ കോരുമിട്ടയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഉള്ളിലോട്ട് കയറി നോക്കുമ്പോൾ അവിടെ ഒരു ആൾ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു വയസ്സായിട്ടുള്ള ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്ന അയാളാണെങ്കിൽ ഒരു മോശമായിട്ടുള്ളൊരു സ്വഭാവമാണ് അവളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ നായകനാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ ഇതേ പുറകിലൊരു പോലീസ് വണ്ടി വന്ന് നിൽക്കുന്നത് ആ പോലീസുകാരനാണെങ്കിൽ വന്നിട്ട് ഇവനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ ആരാടാ നീ എന്താണ് നീ എന്താ ഇവിടെ നിന്റെ കാറാണോ ഇത് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവനും ദേഷ്യം പിടിക്കുന്നുണ്ട് അപ്പോൾ ഈ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ഒരു പോലീസുകാരനെ കാണുമ്പോൾ ഇവയ്ക്ക് ഒരു പേടിയുള്ളതുപോലെ ഇവളവിടുന്ന് മാറി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു പോലീസുകാരൻ്റെ വയർലെസ് സെറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് വരികയും അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഇവളും പുറത്തോട്ട് വരുന്നുണ്ട് ഇവള് പുറത്തോട്ട് വന്നിട്ട് ഇവിടുള്ളവരൊന്നും ശരിയല്ല ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര ഒട്ടും ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്വഭാവം കാര്യങ്ങളൊന്നുമല്ല നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകുക പറഞ്ഞിട്ട് അവളും കാറെടുത്തിട്ട് യാത്ര തിരിക്കുകയാണ് ഈ പോലീസുകാരൻ പോകുന്നത് മറ്റെങ്ങോട്ടുമല്ല നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ഒരു മൃതശരീരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു സ്പോട്ടിലേക്കാണ് പെട്ടെന്ന് തന്നെ ഇവള് വണ്ടി വെട്ടിക്കുകയാണ് അത് വേറൊന്നും കണ്ടായിരുന്നില്ല ഒരു ആമ ആ ഒരു റോഡ് മുറിച്ചിടക്കാനായിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ഇവള് വണ്ടി അതിൻ്റെ മുകളിലോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെട്ടിച്ചതായിരുന്നു ഇവക്ക് നല്ല ഭ്രാന്താണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ നായകൻ നിൽക്കുന്നത് ഈ ഒരു ആമയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യനെ കൊല്ലക്കി കൊടുത്തേനല്ല ഇവിടെയെന്ന് വിചാരിച്ചിട്ടാണ് അവൻ നിൽക്കുന്നത് അപ്പോഴേക്കും ആ ഒരു പോലീസുകാരൻ ആ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഫോറൻസിക് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഉദ്യോഗസ്ഥൻ ഈ ഒരു പോലീസുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതിപ്പോൾ കുറേ ആയല്ലോ ഇങ്ങനെ മൃതദേഹങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴതേ ഒരു ഫ്രീക്വൻ ആയിട്ടുള്ള ഒരു പോലീസുകാരൻ ഇവരവിടെ സ്റ്റെക്കായി നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട് അവൻ ഇവരെ സഹായിക്കാനായിട്ട് ഈ റോപ്പും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് വണ്ടി വലിച്ചിട്ട് നമുക്ക് വണ്ടി അതിന്ന് ആ ഒരു കുഴിയിൽ നിന്ന് കര യറ്റാന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഹെൽപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം ഈ ഒരു പെണ്ണിന്റെ ചന്തം കണ്ടിട്ടാണ് ഈ ഒരു പോലീസുകാരൻ ഇവരെ രണ്ടുപേരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് നായകൻ പറയുന്നുണ്ട് ഓ അവന്റെ വായിന്ന് തേം പൊഴിയല്ലോ ഇപ്പോൾ അങ്ങനെ വണ്ടി വീണ്ടും റോട്ടിലേക്ക് വലിച്ചു കയറ്റിയതിന് ശേഷം ഈ ഒരു പോലീസുകാരൻ തിരിച്ചു പോവാണെന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ യാത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ആ ഒരു പോലീസുകാരൻ പോയ അപ്പൊ തന്നെ അവള് പറയുന്നുണ്ട് എനിക്ക് നല്ല രീതിയിൽ വശിക്കുന്നുണ്ട് നമുക്ക് ഈ റെസ്റ്റോറന്റിൽ പോയിട്ട് ബർഗർ കഴിക്കാമെന്ന് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഒരു ചെറിയ റെസ്റ്റോറന്റിൽ കയറുന്നുണ്ട് അവിടെ വെച്ചിട്ട് ഈ ഒരു അമ്മച്ചീടെ അടുത്ത് ഇവർ ഓർഡർ ാണ് അവൻ ഈ ഒരു ബർഗർ ഓർഡർ ചെയ്തു അവളും അതുതന്നെ മതിയെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ബർഗറും പിന്നെ പോലെ തന്നെ ലെയിമും ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ പോലീസുകാരാണെങ്കിൽ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ പോലീസുകാർ ഇവർ നേരത്തെ കയറിയിട്ടുള്ള ആ ഒരു ഷോപ്പിൽ പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വയസ്സായിട്ടുള്ള ആളും പിന്നെ അവിടുത്തെ സെർവൻ്റ് ആയിട്ടുള്ള ഒരു പെണ്ണും ഒക്കെ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ഇവർ കാണുന്നത് ആ ഫ്രീക്കം പോലീസുകാരെ ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ഇവക്ക് ഒന്ന് മൂത്രം പോകണം എന്ന് പറഞ്ഞിട്ട് ഇവള് റെസ്റ്റ് റൂം യൂസ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് അവിടെ ഇവിടെ നോക്കിക്കൊണ്ടിരുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യനെ ഇവള് നല്ല രീതിയിൽ പഞ്ഞ് കിടാനായിട്ട് നോക്കുന്നുണ്ട് നായകനാണെന്ന് വിചാരിക്കേണ്ടത് എന്താ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്താണ് അവിടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവളാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവനെ ചവിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സംഭവം വേറെ ഒന്നുമല്ല കുട്ടിക്കാലത്ത് ഇവിടെ അബ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാവരെയും ഇവിടെ കൊന്നിട്ടുണ്ട് അതിനുശേഷം പിന്നീട് ഇത് തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ടി വിയിൽ ഈ ഒരു കാറിൻ്റെ നമ്പറിൻ്റെ കാര്യവും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കൊലയാളി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ ഈ ടി വിയിൽ ഇവൻ കാണുന്നത് ഇവളാണെന്നുണ്ടെങ്കിൽ മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അവർ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന ഭാവത്തിൽ ഇവള് പുറത്തേക്ക് വരുന്നുണ്ട് ബാത്റൂമിൻ്റെ അങ്ങനെ ഇവർ ഇവിടുന്ന് ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്തതിന് ശേഷം പോകണം ആ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും ആ ഒരു പെട്രോൾ പമ്പിൽ വന്നിട്ട് നോക്കുന്നുണ്ട് ആ ഫ്രീക്കൻ ആയിട്ടുള്ള പോലീസുകാരൻ അങ്ങനെ ഇവരെ കാറ് കണ്ടെത്തി കാറ് കണ്ടെത്തിയിട്ട് ആ ഒരു കാറിൻ്റെ പിന്നാലെ വച്ച് പിടിക്കുകയാണ് നമ്മുടെ ഫ്രീക്കൻ പോലീസ് പക്ഷേ ഇവൾ എന്ത് ചെയ്താൽ വണ്ടി നിർത്തുന്നില്ല അപ്പോൾ ഇവൻ ഈ ഒരു നായകൻ ചോദിക്കുന്നുണ്ട് നീ എന്താ വണ്ടി നിർത്താത്തതെന്ന് പക്ഷേ ഇവളൊന്നും പറയാണ്ട് ഇവള് ഇപ്പൊ നിർത്താൻ പറ്റില്ല കാർ എന്ന് പറഞ്ഞിട്ട് ഇവള് വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ ഓഫ് റോഡുകളും അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും കൂടെയും വണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നീ എന്തെങ്കിലും കുറ്റകൃത്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണോ ഈ ഒരു വണ്ടി എടുത്തിട്ട് വന്നേക്കണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവൾ പറയുന്നുണ്ട് എന്റെ കയ്യിൽ ലൈസൻസും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് നിങ്ങളൊന്നും പോലീസ് വണ്ടി ഇടുന്നതിൽ അത്ര വലിയ കണ്ടീഷൻ ആയിട്ടുള്ള ഒരു തന്നെ ഒരുപാട് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കയറി ആയി പോവുകയാണ് അങ്ങനെ ഇവർ അവിടുന്ന് രക്ഷപ്പെടുകയാണ് ആ ഒരു വണ്ടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡ് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി കൊണ്ട് തന്നെ അവരവിടുന്ന് രക്ഷപ്പെട്ടിട്ട് പോവുകയാണ് അപ്പോഴാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലുള്ള ആ യുവതി ആ ഒരു കിച്ചണിലുണ്ടായിരുന്ന ആ ഒരു തൊഴിലാളീനെ പോയി നോക്കുന്നത് അപ്പോഴാണ് അവർ ഞെട്ടിപ്പോകുന്നത് ഈയൊരു തൊഴിലാളി മരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ രാത്രിയായി എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും പോലീസുകാരാണ് അപ്പോൾ ഇവനും പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു രാത്രിയിൽ ഈ ഒരു വണ്ടി കൊണ്ട് പോകുന്ന അത്ര ബുദ്ധിപരമായിട്ടുള്ള കാര്യമല്ല നമുക്ക് വേണമെങ്കിൽ കാറ് മാറ്റാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് കാറൊന്നും മാറ്റാൻ പറ്റില്ല ഇത് എൻ്റെ ഫേവറേറ്റ് കാറാണ് എനിക്ക് ഈ കാർ ഇട്ടിട്ട് വേറൊരു കാർ ഓടിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരുവിധം ഇവർ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചതെന്ന് അപ്പോൾ ഇവള് പറയുന്നുണ്ട് ഞാൻ ടി വി നോക്കിയിട്ടാണ് പഠിച്ചിട്ടുള്ളതെന്ന് അങ്ങനെ ഇവള് ഇവരുടെ അടുത്ത് സ്മോക്ക് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഒരു ഒരു ബീടിക്കുറ്റി അവന് കൊടുക്കുകയാണ് അപ്പോൾ ഇവൻ അത് വലിച്ചിട്ട് തിരിച്ച് അവക്ക് തന്നെ കൊടുക്കുമ്പോൾ ആ ഒരു ബീഡിക്കുറ്റി വണ്ടിയിൽ നിന്ന് തെറിച്ച് പോവുകയാണ് അപ്പോൾ അവള് പറയുന്നുണ്ട് ഞാൻ ഭയങ്കര അണക്കിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡാമേജ് ഡാമേജായിട്ടുള്ള പോലീസുകാരും പിന്നെ അതുപോലെ ആ ഒരു ഫ്രീക്കം പോലീസുകാരനാണ് പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹം എങ്ങനെയൊക്കെയും ആ ഒരു വണ്ടി ശരിയാക്കിയതിന് ശേഷം വീണ്ടും ഹൈവേയിലോട്ട് കേറിയിട്ട് ഇവരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ നായകന്റെ ബോധം പോയി അവന് വലിക്കാനായിട്ട് ഇവള് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്താണെന്നറിയില്ല ബോധം കാര്യങ്ങളൊക്കെ അവന് പോയിട്ടുണ്ടായിരുന്നു ഇവള് ബുദ്ധിപൂർവ്വം കളിച്ചിട്ടുള്ള ഒരു ട്രാപ്പായിരുന്നു അത് അവള് മനപൂർവ്വമായിരുന്നു കാറിൽ നിന്ന് ആ ഒരു വീടിക്കുറ്റി പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവൻ അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇവന് ആകെ തല വേദനിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇവൾ കാറ് നേരെ തിരിച്ചിട്ട് യൂ ടേൺ എടുത്തിട്ട് അവൾ വന്ന സ്ഥലത്തേക്ക് തന്നെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവനാകെ സംശയം അങ്ങനെ ഇവനും ഇവർ തമ്മിലും ഒരു ചെറിയൊരു ചൊരച്ചേർച്ച ഉണ്ടാവുകയും പിന്നീട് ഇവൻ കത്തി വെച്ചിട്ട് അവളെ ഭീഷണിപ്പെടുത്തുകയാണ് നീ മര്യാദയ്ക്ക് വണ്ടി തിരിച്ചു വിടടി അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൾ പെട്ടെന്ന് തന്നെ ഈ ഒരു വണ്ടി കണ്ട് ഒടിച്ചെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ വണ്ടി ബ്രേക്ക് ഇട്ടുകൊണ്ട് നിന്ന് അവർ രണ്ടുപേരും അവിടെ സ്റ്റെക്കായി കിടക്കുകയാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും പുറകിൽ ഇതേ നമ്മുടെ പോലീസുകാരൻ വന്നു പോലീസുകാരൻ വന്നപ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അത് ഇവൻ്റെ കയ്യിലാണ് കത്തി അപ്പോൾ പോലീസുകാരൻ തെറ്റിദ്ധരിക്കുകയാണ് ഈ പെൺകുട്ടി ഒരു പാവമാണ് ഇവനാണ് എല്ലാത്തിനും കാരണം ഇവനാണ് ഈ ഒരു കൊലയും കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് ഇവന രണ്ട് പേരെയും അറസ്റ്റ് ചെയ്യുകയാണ് ഇവരെ രണ്ട് പേരും അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് അപ്പോഴേക്കും ആര് ഫ്രീക്കം പോലീസും വരുന്നുണ്ട് ഫ്രീക്കം പോലീസിൻ്റെ കൂടെയായിരുന്നു ആ പെൺകുട്ടി കാറിലുണ്ടായിരുന്നത് മറ്റേ ഒരു പോലീസുകാരൻ്റെ അല്ല മുതിർന്നുള്ള പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ അവനെയും പുറകിലിരുത്തി കൊണ്ടുപോകുന്നുണ്ട് അപ്പം ആ പുറകിലിരിക്കുന്ന നമ്മുടെ നായകൻ ഇവരുടെ അടുത്ത് പറയുന്നുണ്ട് ഞാനല്ല അവളാണ് എനിക്ക് പിക്ക്അപ്പ് ചെയ്തത് അതായത് അവരെല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാറാണ് അവനാണ് ഈ കൊലയതെന്നാൽ പക്ഷേ ഇവന് മാത്രമല്ലേ അറിയുള്ളൂ ഇവളാണ് ഈ വന്നിട്ട് ഇച്ചു കൈക്കിങ്ങനെയായിട്ട് ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കയറ്റിയത് കാറിൽ നിന്ന് ഇവനെല്ലേ അറിയുള്ളൂ അങ്ങനെ ഇവർ പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെ എത്തി അവിടെ ചെന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീക്കം പോലീസുകാരാണെന്നുണ്ടെങ്കിൽ അവളെ നല്ല രീതിയിൽ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട് അവൾക്കാണെന്നുണ്ടെങ്കിൽ അവളതിനൊക്കെ നിന്നു കൊടുത്തിട്ട് ഇവൻ എങ്ങനെ ഒന്ന് പണിയാം എപ്പോൾ പണിയാൻ പറ്റും എന്നൊക്കെ രീതിയിലാണ് അവൾ ചിന്തിച്ചിരിക്കുന്നത് നമ്മുടെ നായകനെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മുതിർന്ന പോലീസുകാരൻ ചോദ്യം ചെയ്യിച്ച് ഇങ്ങനെ അടങ്ങിറക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഒരുപാട് തവണ തുറന്നു പറഞ്ഞു സത്യങ്ങളെല്ലാം പക്ഷേ ഇയാളൊന്നും വിശ്വസിക്കുന്നില്ല അതൊരു പെൺകുട്ടി അല്ലെ ആ പെൺകുട്ടിയെ പറ്റിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നെ പറയുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോലീസുകാരൻ ആ ഒരു പെൺകുട്ടിയെ നല്ല രീതിയിൽ ഫ്ലേർട്ട് ചെയ്യാനും കയറി പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും അവളുടെ വിധം മാറി അവൾ താനേ സ്വഭാവം പുറത്തെടുത്തിട്ട് ആ ഒരു പോലീസുകാരനെ കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട് ഇവിടെ ചോദ്യം ചോദിക്കൽ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് അവിടെ പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇവർ കേൾക്കുന്നുമുണ്ട് അപ്പൊ ഈ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് അതാരടാ നിന്റെ നിന്റെ ഗേൾ ആണോ നിന്റെ ഗേൾ ഫ്രണ്ടിനെ അവൻ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നീ അവൾ കരയുന്ന സൗണ്ട് കെട്ടില്ലടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ പൊന്നുമാൻ സത്യം പറഞ്ഞു എന്ന് പറയുന്നുണ്ട് മറ്റെടുത്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പിടിയും വലിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ാണ് ആ പോലീസുകാരനെ ഇവള് ഇട്ട് വട്ടം ചുറ്റിക്കുന്നുണ്ട് പക്ഷെ ആ പോലീസുകാരൻ തോക്ക് ചൂണ്ടി ഇവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നാലും ആ ഒരു പോലീസുകാരൻ്റെ ചുണ്ട് കടിച്ച് കട്ടിച്ച് എടുക്കും ഒരു രക്ഷയില്ലാതാവുമ്പോൾ ആ ഒരു പോലീസുകാരന്റെ കൈവിലകും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു പോലീസുകാരനെ ഇവള് കൊന്നുകളയാണ് അയാളുടെ സൗണ്ട് കേട്ടിട്ട് ആ മുതിർന്ന പോലീസ് ഓഫീസർ ഇവളുടെ പിന്നാലെ പോയി അപ്പോഴേക്കും നമ്മുടെ നായകൻ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ് ചെകുത്താനും കടലും നടക്കാമായിരുന്നുള്ള അവസ്ഥയാണ് നമ്മുടെ നായകൻ ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഇവള് കാറെടുത്ത് രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോഴേ ആ മുതിർന്ന പോലീസുകാരൻ വരുന്നുണ്ട് പക്ഷേ ആ മുതിർന്ന പോലീസുകാരനെ ഇവള് വെടിവെച്ചിടുന്നുണ്ട് അയാളുടെ ഷോൾഡറിനെ ഒട്ടിട്ട് നല്ല രീതിയിൽ പെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും അയാൾ പിന്നെയും വരുന്നുണ്ട് ഇവളുടെ തോക്കിലുള്ള ഉണ്ട കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇയാൾ ഇവളെ വെടിവെക്കുക ായിട്ട് നിൽക്കുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് നമ്മുടെ നായകം വന്നിട്ട് അയാളെ കുത്തി വീഴ്ത്തും അപ്പോഴേക്കും നമ്മുടെ നായകൻ എന്ന് പറയും നീ ആരാണെന്ന് എന്താണെന്ന് എനിക്കറിയില്ല നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാറിന്റെ ഡിക്ക് തുറന്ന് നോക്കും അറിയാണ്ട് ഡിക്ക് തുറന്ന് നോക്കുമ്പോൾ അതിൽ ഒരുപാട് കുട്ടികളും ആ ഒരു കുടുംബത്തിലുണ്ടായിരുന്ന ഉണ്ട് അവളെയൊക്കെ ഇവൾ കൊന്നിട്ടുണ്ടെന്ന് ഇവർ മനസ്സിലാവും പെട്ടെന്ന് തന്നെ ഇവളുടെ സ്വഭാവം മാറും ഇവളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവനെ കൊല്ലാനായിട്ട് നോക്കും ഇവൾ തോക്കും ചൂണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഇവളുടെ തോക്കിൻ്റെ മുന്നിൽ നിന്ന് ഇവൻ എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെടും അപ്പോഴേക്കും ഇവൻ അന്വേഷിച്ചിട്ട് ഇവളെ പോലീസ് സ്റ്റേഷനിൽ കയറും അവിടെ പോയിട്ട് വെടിയീർത്തോണ്ടിരിക്കുകയാണ് ഇവളാണെങ്കിൽ മണ്ടത്തി അവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നായകനാണെന്നുണ്ടെങ്കിൽ വേഗം പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആ കാറെടുത്തിട്ട് ഒറ്റ പോക്ക അതായത് അവളുടെ കാറെടുത്തിട്ട് ഇവൻ രക്ഷപ്പെടാനായിട്ട് നോക്കും ഇവളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോലീസ് കാർ കൊടുത്തിട്ട് ഇവൻ്റെ പുറകിൽ വരും ഒരു ദൂരം ചെന്നെത്തുമ്പോൾ അല്ലാതെ കുറച്ചും കൂടി ദൂരം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ രണ്ടുപേരുടെയും പെട്രോൾ തീരും ഇവൻ്റെ ആദ്യം പെട്രോൾ തീരും അത് കഴിഞ്ഞിട്ട് ഇവള് ഇവൻ്റെ പിന്നാലെത്തിയതിനു ശേഷം അവിടെ നിന്നിട്ട് ഇവർ രണ്ടുപേരും നമ്മളൊരു ഫൈറ്റ് ഉണ്ട് ഇവനാണെന്നുണ്ടെങ്കിൽ സിഗരറ്റ് ലാമ്പ് വെച്ചിട്ട് ആ ഒരു കാർ അങ്ങോട്ട് കത്തിച്ചണ്ട് കളയും ഇവക്കാണെങ്കിൽ ദേഷ്യം കയറും ഇവർ രണ്ടുപേരും കൂടി പിടിയും വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുത്തിച്ചാവുകയാണ് ചെയ്യുന്നത് പിന്നെ ഒന്നും പറയേണ്ടല്ലോ ഇന്നത്തെ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റാ ബൈ ബൈ